ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ 50-ാം പിറന്നാൾ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് ഇപ്പോഴും സ്വപ്നമായി തോന്നുന്നുവെന്ന് ഏഴോട് പുറച്ചേരി സ്വദേശി ധനേഷ് ദാമോദരൻ. സച്ചിനെക്കുറിച്ച് ധനേഷ് എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും സച്ചിൻ നിർവഹിച്ചിരുന്നു. കേരളത്തിൽ നിന്നും ആകെ 3 പേർ മാത്രം പങ്കെടുത്ത ചടങ്ങിലേക്കാണ് ധനേഷ് ദാമോദരനും ക്ഷണിക്കപ്പെട്ടത്. ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ഏറ്റവും അടുത്തു നിന്ന് കാണുവാനും സംസാരിക്കുവാനും ഭാഗ്യം സിദ്ധിച്ച ഏഴോട് പുറച്ചേരി നിവാസിയായ ധനേഷ് ദാമോദരനെ എനിക്കൊപ്പം ഉണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയുണ്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു സച്ചിനെ ഇത്ര അടുത്ത് കണ്ട് സംസാരിക്കാൻ പറ്റിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം? ആ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും അത് വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ ഇന്ത്യക്കാരനും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും ഭൂരിപക്ഷം പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന പേര് ചിലപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ 30 വർഷത്തോളമായിട്ട് ക്രിക്കറ്റ് ഒരു പാഷനായി നടക്കുന്ന എന്നെപ്പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വാക്കുകൾക്കപ്പുറത്താണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മറക്കാനാകാത്ത അല്ലെങ്കിൽ അവിസ്മരണീയമായ ഏറ്റവും ഞാനേറെ വിലമതിക്കുന്ന ഒരു മുഹൂർത്തം ഇത് തന്നെയായിരിക്കും. തീർച്ചയായും മനസ്സിലാവും. കുട്ടിക്കാലം മുതലേ സച്ചിനെ ആരാധിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം കൂടി എഴുതി, എൻ്റെ സച്ചിൻ നിങ്ങളുടെയും. അപ്പോൾ അങ്ങനെ നമ്മൾ ആരാധിച്ചിരുന്ന ഒരാളുടെ മുന്നിൽ എത്തിപ്പെടാൻ പറ്റുന്ന എപ്പോഴെങ്കിലും വിദൂരമായിട്ടുള്ള ഒരു ആഗ്രഹ സഫലീകരണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ്. സച്ചിനെ പറ്റി ഒരു വ്യത്യസ്തമായ രീതിയിലൊരു പുസ്തകം ഇറക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ കഴിഞ്ഞൊരു ഒരു വർഷം മുമ്പ്. പക്ഷേ അദ്ദേഹത്തെ പറ്റി എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ലോകത്ത് ഒരുപാട് ആളുകൾ സച്ചിൻ ടെണ്ടുൽക്കറെ പറ്റി എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10,000-ക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു പുസ്തകം ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ സച്ചിൻ്റെ ജീവിതകഥയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ആരും പറയാത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഒരു 30 സീരീസ് വരുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പുസ്തകം ഒരു 20 സീരീസിലൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഇത് സച്ചിൻ ടെണ്ടുൽക്കറെ അടുത്ത് എത്തിപ്പെടും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കാണാൻ പറ്റും എന്നുള്ള ഒരു ഒരു സത്യത്തിൽ സച്ചിനിലേക്ക് എത്താനുള്ള ഒരു വഴി കൂടി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുസ്തകം രചന ആലോചിച്ചത്. അപ്പോൾ ഒരു 20 സീരീസൊക്കെ വരുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ എന്തായാലും കാണാൻ പറ്റുമെന്ന് എനിക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആ പുസ്തകം, ആദ്യത്തെ പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഇപ്പോഴും എനിക്കതൊരു സ്വപ്നം പോലെ ആയിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. നമുക്കറിയാം 80s 90s കുട്ടികളുടെ ക്രിക്കറ്റ് ദൈവം എല്ലാവരുടേതുമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അവർ സിരകളിൽ കൊണ്ട് നടക്കുന്നതാണ് സച്ചിൻ എന്നൊരു വികാരം. അതിന് മങ്ങലേൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നു ആ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ സച്ചിൻ്റെ കളികളോട്, അല്ലെങ്കിൽ അതൊക്കെ എഴുതി സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു, എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആ അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ട് 90 കാലഘട്ടം മുതലാണ് ഞാനൊരു ക്രിക്കറ്റ് എന്ന കളി അറിയുന്നത്. അതിനുശേഷം ഒരു 92 ലോകകപ്പൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു സച്ചിൻ ടെണ്ടുൽക്കർ കളിയേക്കാൾ വളരാൻ തുടങ്ങി ആ സമയത്ത് തന്നെ. പിന്നീട് സച്ചിനോടുള്ള ഒരു സച്ചിൻ ടെണ്ടുൽക്കറോടുള്ള ഒരു, അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഞാൻ അത്യാവശ്യം സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ സൂക്ഷിക്കുന്ന ആളാണ്. അങ്ങനെ സൂക്ഷിച്ച് ഒരുപാട് എൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലങ്ങളിലേക്ക് ഇറങ്ങുന്ന എല്ലാ സ്പോർട്സ് ന്യൂസ് പേപ്പറുകളിലും മാസികകൾ എല്ലാം ഇപ്പോഴും ഞാനൊരു നിധി പോലെ സൂക്ഷിച്ച് നടക്കുന്ന ഒരാളുകൂടിയാണ്. സച്ചിനെ കുറിച്ച് ഇത്രയും സമ്പൂർണ്ണമായ ഒരു കൃതി മറ്റെവിടെയും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പലപ്പോഴും പല പുസ്തകങ്ങളും, ഞാൻ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ സച്ചിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇനിയും ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചാലഞ്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ ആരും പറയാത്ത സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഭാഷയിലും ഇറങ്ങാത്ത രീതിയിൽ അത്രയും ഡെപ്ത്തിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് സംഭവങ്ങളൊക്കെ, മറ്റ് പുസ്തകങ്ങളിലൊക്കെ ബ്രീഫായിട്ട് സച്ചിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്കൂൾ ക്രിക്കറ്റ്, ജൂനിയർ ലെവലിൽ ഒരുപാട് ക്രിക്കറ്റുകൾ, അദ്ദേഹത്തിൻ്റെ എക്സിബിഷൻ മാച്ചുകൾ, ടൂർ മാച്ചുകൾ, IPL മാച്ചുകൾ, അവസാനം സച്ചിൻ ഇപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം അവസാനം 2 വർഷം മുമ്പ് കളിച്ച റോഡ് സേഫ്റ്റി സീരീസുകൾ അടക്കമുള്ള മാച്ചുകൾ, അതുപോലെ സച്ചിൻ്റെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ റെക്കോർഡുകൾ, ഇങ്ങനെയുള്ള മുഴുവൻ സീരീസുകളിൽ ഒരു 30 പാർട്ടിൽ തീർക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ചിലപ്പോൾ അതിൽ മുകളിൽ പോയേക്കാം. അപ്പോൾ ചെറുപ്പകാലം മുതൽ തന്നെ സച്ചിനെ ഒരു നെഞ്ചിടിപ്പായി കൊണ്ട് നടന്നതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പുരസ്കാരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ പുസ്തകങ്ങൾക്കും കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിപ്പോൾ ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചങ്കിടിപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സച്ചിനൊപ്പം നിന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു അനുഭവം നമ്മളോട് പറയുമ്പോൾ പോലും അദ്ദേഹം അത്രയും സന്തോഷവാനാണ്. എല്ലാ ഭാവുകങ്ങളും ഇദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ.